എക്സാമിനർ ഫാമിലി ഇപ്പം നമ്മളുടെ കുറേ ദിവസങ്ങളായിട്ട് വെക്കേഷൻസ് അടിച്ച് പൊളിക്കായിരുന്നു എന്ന് മിസ്സിന് അറിയാം അപ്പം നമ്മളുടെ എക്സാമുകളൊക്കെ അടിപൊളിയായിട്ട് എക്സാമിനറിന്റെ കൂടെ നിങ്ങൾ എഴുതി അതിനുശേഷം നമ്മൾ സക്സസ് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മളെ കണ്ടുമുട്ടാൻ വേണ്ടി പോവുകയാണ് പുതിയ ക്ലാസ്സുകളിലേക്ക് എൻ്റെ കുട്ടികൾ എല്ലാവരും ഇതാ നമ്മളുടെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പോകാൻ വേണ്ടി പോവാണ് അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടാവില്ലേ പ്രത്യേകിച്ച് നമ്മൾ പുതിയ ഒരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വരാ കഴിഞ്ഞ വർഷത്തേക്കാൾ ടഫായിരിക്കും അടുത്ത വർഷം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ വർഷം എനിക്ക് പഠിച്ച് നല്ല മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഒരുപാട് 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 കൺഫ്യൂഷൻസ് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവല്ലേ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം എല്ലാ വർഷവും നമ്മൾ പുതിയ ക്ലാസ്സുകളിലേക്കാണ് വന്നത് അപ്പൊ ആ സമയത്ത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നൽകാൻ എക്സാം വിന്നർ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ വർഷവും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ തന്നെ എക്സാം വിന്നർ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ എൻ്റെ കുട്ടികൾക്ക് ആർക്കും ഒരു ഡൗട്ടും വേണ്ട ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ ചില ക്ലാസ്സുകളിൽ മാറുന്നുണ്ട് ചില ക്ലാസ്സുകളിൽ അതേ ടെക്സ്റ്റ് ബുക്കുകളാണ് പഠിക്കാനുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പുതിയ രീതിയിൽ നമുക്ക് എന്തു ചെയ്യാം അല്ലെ ഓരോ വർഷം കഴിയുമ്പോഴും ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല മനസ്സിലാക്കി അല്ലെ വളരെ ആയിട്ട് പഠിച്ചാലാണ് നമുക്ക് നല്ല മാർക്കിലേക്ക് എൻ്റെ കുട്ടികൾക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഏറ്റവും ബുദ്ധിയുള്ള ആൾക്ക് മാത്രമാണ് ഫുൾ എ പ്ലസിലേക്ക് എത്താൻ പറ്റുക അല്ലെങ്കിൽ ഫുൾ മാർക്കിലേക്കൊക്കെ ഡ്രീം ചെയ്യാൻ അവർക്ക് മാത്രമേ പറ്റുള്ളൂ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ടുള്ള എനിക്ക് അതൊന്നും പറ്റില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല ഈ ലോകത്ത് അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സുകളിലും ഏറ്റവും നല്ല മാർക്കുകൾ വാങ്ങിച്ചു പോയിട്ടുള്ള ഒരുപാട് ആവറേജ് ആയിരുന്ന മക്കളാണ് നല്ല പോലെ പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മാർക്സ് വാങ്ങിച്ചു പോവാറുണ്ട് അപ്പോൾ ഒരിക്കലും നിങ്ങൾ സ്വന്തമായിട്ടുള്ള ആ ഒരു ബിലീഫ് നിങ്ങൾ ഒരിക്കലും വിടരുത് അപ്പം നിങ്ങൾ കൊണ്ട് പറ്റും എന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഉറച്ച് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുകയും ചെയ്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം അതിനു വേണ്ടി വർക്ക് ചെയ്യണം അപ്പം അതിനു വേണ്ടി വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാം സ്വന്തമായിട്ട് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യണം എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട് അതായത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരാൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരാൻ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതെന്ന് പറയാൻ ഇതിനെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ചുറ്റും എന്തുണ്ട് അല്ലേ ഒരുപാട് പേരുണ്ട് അപ്പം അത് നിങ്ങൾ കാണുക അത് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം യൂട്യൂബുകളിൽ എല്ലാ ഇപ്പോഴും ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരില്ലേ പക്ഷേ പ്രോപ്പറായിട്ട് ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിളോട് കൂടെ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് വളരെ മാസങ്ങൾക്ക് മുമ്പ് എക്സാം വരുന്നതിൻ്റെ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾക്ക് തീർത്തു തരും പിന്നെ റിവിഷൻ ചെയ്യും എക്സാമിനുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല കോൺഫിഡൻസോടുകൂടെ നിങ്ങൾക്ക് എക്സാം ഹോളിലേക്ക് പോകാൻ വേണ്ടി പറ്റും അത് ഓരോ ബാച്ചിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആണ് അപ്പം അങ്ങനെ നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾ അലച്ചുക്കുക എപ്പോഴും ഹാർഡ് വർക്കിലൂടെ മാത്രമല്ല എന്താ നമുക്ക് നല്ലൊരു പ്ലേസിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു ഇതിലേക്ക് എത്താൻ പറ്റുക ഒരുപാട് സ്മാർട്ട് വർക്ക്സ് ഉണ്ട് അപ്പം അതും കൂടെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ഹാർഡ് വർക്കും ഒരുപാട് സ്മാർട്ട് വർക്കുമായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റും അപ്പം നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ബാച്ചസ് ഉണ്ട് അപ്പം ബാച്ചസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക് വൈസ് ആയിട്ടുള്ള വീഡിയോസ് ലേണിംഗ് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അത് നിങ്ങൾക്ക് വളരെ സ്പീഡ് കുറച്ചും സ്പീഡ് കൂട്ടിയും നോട്ട്സൊക്കെ വായിച്ചു കൊണ്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ലൈവുകൾ ഉണ്ടായിരിക്കും കൂടാതെ തന്നെ ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ലൈവുകൾ ഉണ്ടായിരിക്കും അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഓരോ ചാപ്റ്ററിന് ശേഷവും നിങ്ങൾക്ക് വർക്ക് ഷീറ്റ്സ് തരും ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും അതിനുശേഷം ഓരോ എക്സാംസ് കഴിയുമ്പോൾ ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടാവും അതുപോലെ തന്നെ കമ്പൈൻഡ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ടാവും ഇതെല്ലാം മാത്രം മതി നിങ്ങൾക്ക് ഒരു ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വേഗം തന്നെ നിങ്ങൾ പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുക എക്സാമിനർ നിങ്ങളിൽ എത്രത്തോളം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ആലോചിച്ചുകൊണ്ട് നിങ്ങൾ തീരുമാനം എടുക്കുക ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തു ചെയ്യുക വേഗം തന്നെ മക്കളെ ഈ ഒരു അവസരം കളയാതിരിക്കുക സ്കൂൾ തുറന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഒരുപാട് പെയിൻറ്റിങ്ങുകൾ വരും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സസ് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ബാച്ചസിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് ഏറ്റവും എളുപ്പമായിട്ട് നിങ്ങൾക്ക് തന്നെ പിന്നീട് അത് ഫീൽ ചെയ്യും അപ്പം അതുകൊണ്ട് സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്യുക റൈറ്റ് ഡിസിഷൻ നിങ്ങൾ റൈറ്റ് ടൈമിൽ എടുക്കുക പിന്നീട് നമുക്ക് റിഗ്രറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവാൻ പാടില്ല അപ്പം അതുകൊണ്ട് വേഗം തന്നെ പാരൻസുമായി ഡിസ്കസ് ചെയ്യുക ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വേഗം തന്നെ മക്കളീ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ബാച്ച് ഡീറ്റെയിൽസ് ചോദിക്കുക നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പാക്കുക ഓക്കെ അപ്പം ഈ വർഷം എക്സാമിനറിൻ്റെയോട് കൂടെ ബാച്ചിലും അതുപോലെ തന്നെ യൂട്യൂബിലും പഠിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാവുക എക്സാമിനറുണ്ട് നമ്മൾ ഈ വർഷവും തകർക്കും